ഏഴ് വർഷം 0 കപ്പുകൾ 0 പ്ലേ ഓഫുകൾ. 2018 പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാനം. തൊട്ടടുത്ത വർഷം 2019 ഗൗതം ഗംഭീറിന് പകരം ശ്രേയാസ് അയ്യർ ക്യാപ്റ്റനാവുന്നു. ചില യുവതാരങ്ങൾ ടീമിലെത്തുന്നു. അക്കൊല്ലം 7 വർഷത്തിന് ശേഷം ആദ്യമായി പ്ലേ ഓഫിൽ. എലിമിനേറ്ററിൽ സൺറൈസേഴ്സിനെ തകർത്ത് പ്ലേ ഓഫിലെ ആദ്യ ജയം. എവിടുന്ന് വന്നടാ ഇവനൊക്കെ. ആ സീസൺ 3rd സ്ഥാനത്താണ് അവർ പൂർത്തിയാക്കുന്നത്. തൊട്ടടുത്ത വർഷം, അതായത് കഴിഞ്ഞ വർഷം, അവർ ഫൈനലിലെത്തി. ഫൈനലിൽ മുംബൈയോട് പരാജയപ്പെട്ട് 2rd സ്ഥാനക്കാർ. ഫിയർലെസ് ക്രിക്കറ്റ് എന്ന ആശയം അക്ഷരം പ്രതി നടപ്പാക്കിയാണ് ഡൽഹി കഴിഞ്ഞ 2 സീസണുകളിൽ വിപ്ലവം ഉണ്ടാക്കിയത്. എന്തിനു പോന്ന ഒരുപിടി യുവതാരങ്ങൾ ഈ ആശയത്തിന് പൂർണ്ണ പിന്തുണ നൽകി. പരിശീലകൻ റിക്കി പോണ്ടിങ്ങും ഇതേ പാതയിലായിരുന്നു. ഇക്കൊല്ലം ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ അഭാവം ഒരു തിരിച്ചടിയാവുമെങ്കിലും വളരെ കരുത്തുറ്റ ബെഞ്ച് സ്ട്രെങ്ത് ഉള്ള ഡൽഹിക്ക് ഇത് നിഷ്പ്രയാസം മറികടക്കാനാവും. ശിഖർ ധവാൻ, ആർ അശ്വിൻ, അജിങ്ക്യ രഹാനെ, സ്റ്റീവ് സ്മിത്ത് തുടങ്ങിയ സീനിയർ താരങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഡൽഹി ക്യാപിറ്റൽസ് ക്യാപ്റ്റൻസി ഏൽപ്പിച്ചത് ഋഷഭ് പന്ത് എന്ന യുവതാരത്തിനെയാണ്. അത് തന്നെ തെളിയിക്കുന്നതാണ് ഡൽഹിയുടെ ഗെയിം പ്ലാൻ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് കോർ ടീമിനെ ഡൽഹി നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കപ്പ് താരങ്ങളെയാണ് അവർ കൂടുതലായും ലേലത്തിൽ ടീമിലെത്തിച്ചത്. വിദേശ താരങ്ങളെ പരിഗണിക്കുമ്പോൾ ഏറ്റവും മോശമായി ലേലത്തെ സമീപിച്ച ടീമാണ് ഡൽഹി എന്ന് പറയേണ്ടി വരും. സൂപ്പർ താരം സ്റ്റീവ് സ്മിത്ത് തന്നെയാണ് ഈ സീസണിൽ ഡൽഹിയുടെ ഏറ്റവും വലിയ ആകർഷണം. കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിരുന്ന സ്മിത്ത് ആദ്യ ചില ഇന്നിങ്സുകൾക്ക് ശേഷം തൻ്റെ ഫോം നഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലം ഡൽഹി എങ്ങനെയാണ് സ്മിത്തിനെ ഉപയോഗിക്കുക എന്നത് കണ്ടറിയണം. മധ്യനിരയിൽ ചില ബാലൻസ്ഡ് ആയ ഇന്നിങ്സുകൾ നൽകാൻ സ്മിത്തിന് സാധിക്കും. എന്നാൽ T20 അനുസൃതമായി അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നത് ഇനിയും ചോദ്യചിഹ്നമാണ്. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജേട്ടാ. സാം ബില്ലിങ്സും ടോം കറനുമാണ് ഡൽഹി പിന്നീട് ലേലം കൊണ്ട മറ്റു വിദേശികൾ. സാം ബില്ലിങ്സ് ഒരു ഡീസന്റ് ക്രിക്കറ്ററാണ്. എല്ലായ്പ്പോഴും ഒരു T20 വേണ്ട ഇന്നിങ്സുകൾ നൽകാൻ അദ്ദേഹത്തിന് സാധിക്കില്ലെങ്കിലും ചില ഒറ്റപ്പെട്ട മികച്ച ഇന്നിങ്സുകൾ കളിക്കാൻ ബില്ലിങ്സിന് കഴിയും. പക്ഷേ ടോം കറൻ ഒരു മോശം പർച്ചേസാണ്. അതും 5,25,00,000 രൂപ മുടക്കിയാണ് കഴിഞ്ഞ സീസണിൽ രാജസ്ഥാൻ റോയൽസ് താരമായിരുന്ന ടോമിനെ ഡൽഹി ടീമിലെത്തിക്കുന്നത്. കഴിഞ്ഞ സീസണിൽ ടോമിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാങ്ങൽ ഒരു ടാക്ടിക്കൽ എറർ തന്നെയാണ്. ഉമേഷ് യാദവും അത്ര മികച്ച വാങ്ങലല്ല. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇന്നിങ്സിലെ ആദ്യ ചില ഓവറുകളിൽ നടത്തുന്ന പ്രകടനമല്ലാതെ അദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉമേഷും ഡൽഹിയുടെ ഒരു ടാക്ടിക്കൽ എററാണ്. മലയാളി താരം വിഷ്ണു വിനോദ്, റിബൽ പട്ടേൽ, ലുക്മാൻ മേരിവാല, മണിമാരൻ സിദ്ധാർത്ഥൻ എന്നിവരെയാണ് ഡൽഹി പിന്നീട് ലേലം കൊണ്ടത്. എല്ലാവരും ഇന്ത്യൻ താരങ്ങൾ, എല്ലാവരും യുവാക്കൾ. വിഷ്ണു വിനോദ് ഡൽഹിയുടെ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റിന്, ഡൽഹിയുടെ ഫിയർലെസ് ക്രിക്കറ്റിന് പറ്റിയ താരമാണ്. ഓപ്പണറാണെങ്കിലും ബാറ്റിംഗ് പൊസിഷനിൽ എവിടെ വേണമെങ്കിലും വിഷ്ണുവിനെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. എങ്കിലും ഋഷഭ് പന്ത് ടീമിലുള്ളതുകൊണ്ട് തന്നെ വിക്കറ്റ് കീപ്പറായ വിഷ്ണു വിനോദിന് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചേക്കില്ല. റിബൽ പട്ടേലും വിഷ്ണുവിൻ്റെ അതേ പതിപ്പാണ്. ഒരുപക്ഷെ വിഷ്ണുവിനേക്കാൾ എക്സ്പ്ലോസീവായ ബാറ്റ്സ്മാൻ. റിബൽ പട്ടേലിനെ ഫിനിഷർ റോളിൽ കണ്ടാലും അത്ഭുതപ്പെടാനില്ല. ലുക്മാൻ മേരിവാല ഒരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ്. റൺസ് പിശുക്കി വിക്കറ്റ് എടുക്കുന്നതിൽ മിടുക്കൻ. ആഭ്യന്തര T20 ലുക്മാന്റെ പ്രകടനം അതിന് തെളിവാണ്. ലുക്മാനും ഫൈനൽ 11 എത്താൻ സാധ്യതയുള്ള താരമാണ്. മണിമാരൻ സിദ്ധാർത്ഥനാണ് താരം. 5 താഴെ എക്കോണമിയും 7 താഴെ ശരാശരിയുമുള്ള മണിമാരൻ ഒരുപക്ഷെ ഈ സീസണിൽ ഡൽഹിയുടെ സർപ്രൈസ് പാക്കേജ് ആവാൻ സാധ്യതയുണ്ട്. ആഭ്യന്തര മത്സരങ്ങളിലെ ഗംഭീര പ്രകടനം പൃഥ്വിഷായ്ക്ക് ഓപ്പണിംഗിൽ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. ധവാനാവും ഷായ്ക്കൊപ്പം ഓപ്പൺ ചെയ്യുക. ശ്രേയസ് അയ്യറിന് പകരം അജിങ്ക്യ രഹാനെ എത്തുമോ എന്നത് മാത്രമാണ് കണ്ടറിയേണ്ടത്. രഹാനെ വന്നില്ലെങ്കിൽ ലളിത് യാദവിന് അവസരമൊരുങ്ങും. അങ്ങനെയെങ്കിൽ അവസാന ഓവറുകളിൽ തകർത്തടിക്കാൻ ലളിത് യാദവിന് സാധിക്കുകയും ചെയ്യും. ലളിതിനൊപ്പം റിബൽ പട്ടേൽ കൂടി ചിലപ്പോൾ ഫിനിഷർ റോളിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അക്സർ പട്ടേലിന് കോവിഡ് ബാധിച്ചത് റിബലിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നുമുണ്ട്.
ഇഷാന്തോ മേരിവാലയോ പേസറായി ടീമിലുണ്ടാവും. ഷിംറോൺ ഹെഡ്മെയർ, കഗീസോ റബാഡ, മാർഗസ് ചോയ്നിസ്, ആൻഡ്രിച്ച് നോർക്കിയ എന്നിവരാവും ഫൈനൽ ഇലവനിലെ വിദേശികൾ. നോർക്കിയയ്ക്ക് പകരം ക്രിസ് വോക്സിനെ പരീക്ഷിക്കാനും സാധ്യതയുണ്ട്. അശ്വിൻ സ്പിന്നറായും ടീമിലുണ്ടാവും. ഏപ്രിൽ 10 ശനിയാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് ഡൽഹിയുടെ ആദ്യ മത്സരം. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. നാളെ കാണാം.